എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുളംസ് ലോ ആണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് കുളംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. കുളംസ് ലോ ആക്ച്വലി നമ്മുടെ പ്ലസ് വണ്ണിൽ പഠിച്ച ന്യൂട്ടൺസ് ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ടല്ലോ, അപ്പൊ അതുമായിട്ട് ഏകദേശമൊക്കെ സാമ്യമുള്ളത് തന്നെയാണ്. നമുക്കറിയാം ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാല് മാസിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അട്രാക്റ്റീവ് ആണ്, ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുമ്പോൾ അട്രാക്റ്റീവ് ആവാം അല്ലെങ്കിൽ റിപ്പൽസീവ് ആവാം. കാരണം ചാർജസുമായിട്ട് ബന്ധപ്പെട്ട ലോ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, കുളംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താണ് കുളംസ് ലോ നോക്കാം. നോക്കാം അപ്പം നമുക്കറിയാം ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റാറ്റിക് ചാർജസ്, രണ്ട് സ്റ്റാറ്റിക് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഇരിക്കുന്ന രണ്ട് ചാർജസിനിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഫോഴ്സിനെ നമ്മൾ എന്ത് പേര് പറയും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് പറയുന്നത്, ഇല്ല ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റിപ്പൽസീവ് ആവാം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആവാം. രണ്ട് പോയിന്റ് ചാർജസ്, രണ്ട് പോയിന്റ് ചാർജസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഇരിക്കുന്നു. അപ്പം അവിടുത്തെ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് റിപ്പൽസീവ് ആവാം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആവാം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുളംസ് ലോ സ്റ്റേറ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലോ ആണ്. ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ച പോലെ തന്നെയാണ് നമ്മുടെ കുളംസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ലോ പറയുന്നത്? ദ പോയിന്റ് ചാർജ് അല്ലെങ്കിൽ ദ ടു പോയിന്റ് ചാർജസ്, ടു പോയിന്റ് ചാർജസ് അട്രാക്ട് ഓർ റിപ്പൽ ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് നമ്മുടെ ലോ പറയുന്നത്, കുളംസ് ലോ പറഞ്ഞിരിക്കുന്നത്. ടു പോയിന്റ് ചാർജസ് അട്രാക്ട് ഓർ റിപ്പൽ ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ്. ആ ഫോഴ്സ് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ. അപ്പം ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് നമ്മുടെ ലോ പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇപ്പൊ രണ്ട് പോയിന്റ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ക്യൂ വണ്ണും ക്യൂ ടു എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്തു. അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് നമ്മൾ സ്മോൾ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് പറയാം ഇതിലിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഏത് ഫോഴ്സ് ആണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ക്യൂ പ്രൊഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജസ്, അതായത് ക്യൂ വൺ ഇൻറ്റു ക്യൂ ടു, ദെൻ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ക്ലിയർ ആയല്ലോ. അത് നമ്മൾ ഒരുമിച്ച് എഴുതി എഫ് പ്രപ്പോർഷണൽ ടു ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതി, ഓർ എഫ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ ഇൻറ്റു ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇവിടുത്തെ കോൺസ്റ്റന്റ് പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇട്ട്. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ്. അതിന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ. ഇനി വാക്വത്തിലാവുകയാണെന്നുണ്ടെങ്കിൽ ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ആണ്. ഇവിടെ എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി വന്നു, എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞൊരു ടേം വന്നു. അതെന്ന് പറഞ്ഞിരിക്കുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് കേട്ടോ. എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞിരിക്കുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ദെൻ അങ്ങനെ ആവുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും? ആ 1/F=1/4πε0, അതായത് ഒരു കെയുടെ സ്ഥാനം അല്ലെ. കെ എന്ന് പറഞ്ഞിരിക്കുന്നത് 1/4πε0 എന്ന് പറഞ്ഞു. ദെൻ അവിടെ നമ്മൾ എന്ത് കൊടുത്തു? ആ 1/4π, ആ കെയുടെ സ്ഥാനത്ത് 1/4πε0 കൊടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്ന കൂളംസ് ലോയുടെ ഉടെ ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ദെൻ ഈ എപ്സിലോൺ സീറോ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ആ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണെന്ന് പറഞ്ഞു. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു വാല്യൂ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ കാണാതെ പഠിച്ചോണം. 8.854 × 10⁻²⁻¹² കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്നാണ് എപ്സിലോൺ സീറോയുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ 4 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്, എപ്സിലോൺ സീറോയും കോൺസ്റ്റന്റ്. അപ്പൊ അതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് എഴുതുവാണെന്നുണ്ടെങ്കിൽ ഈ 1/4πε0, 4×3.14×0 വാല്യൂ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ദെൻ 1/ അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 9×10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ എന്നാണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ 1/4πε0 പകരം നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് ഈ വാല്യൂ കൊടുത്തിച്ചാൽ മതി, 9×10⁻⁹ എന്നുള്ളൊരു വാല്യൂ കൊടുത്ത് നമുക്ക് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആ വീഡിയോ കൂടെ ഒക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പെട്ടെന്നൊരു ഒരു പെട്ടെന്ന് കാര്യമൊന്ന് പഠിച്ചവർക്ക് വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ഓർത്തിരിക്കുക, കൂളംബ്സ് ലോ എന്ന് പറഞ്ഞിരിക്കുന്ന എന്ത് രണ്ട് ചാർജസ് അല്ലെ രണ്ട് പോയിന്റ് ചാർജസ് ഇടയിലുണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ലോയാണ് കൂളംബ്സ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. കൂളംബ്സ് ലോ എപ്പോഴും ഒരു മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. നമ്മൾ കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മീഡിയം, പക്ഷേ കൂളംബ്സ് ലോ എങ്ങനെയാണ് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെയിം രണ്ടും ഒരുപോലൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ടു പോയിന്റ് ചാർജസ് അറ്റ്രാക്ട് ഓർ റിപ്പൽ ഈച്ച് അദർ വിത്ത് എ ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു ദ പ്രൊഡക്ട് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നാണ്. മനസ്സിലായി? അതിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക, എഫ് ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഈ വാല്യൂസും എപ്സിലോൺ സീറോ എന്ന് വെച്ചാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിൻ്റെ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എഫ് ഈസ് ഈക്വൽ ടു 1/ε0 ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു. ഇനി ലൈറ്റ് ചാർജസ് ആണുവാണെങ്കിൽ, അതായത് രണ്ട് ചാർജസ് ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, ക്യൂ വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ്, ക്യൂ ടു എന്ന് പറഞ്ഞ പോസിറ്റീവ്, അല്ലെങ്കിൽ ക്യൂ വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ്, ക്യൂ ടു എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് ക്യൂ വൺ ക്യൂ ടു പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ, രണ്ടും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് എന്ന് വെച്ചാൽ റിപ്പൽസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ അതൊക്കെ ചോദിക്കാം കേട്ടോ. ലൈറ്റ് ചാർജസ് ആവുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ ഫോഴ്സ് എന്നൊക്കെ ചോദിക്കാം, ദാറ്റ് ഈസ് റിപ്പൽസീവ് ഫോഴ്സ് ആണ്. ക്ലിയറായല്ലോ. അൺലൈക്ക് ചാർജസ് ആവുകയാണെങ്കിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ക്യൂ വൺ ക്യൂ ടുവിൻ്റെ പ്രൊഡക്റ്റ് ഓൾറെഡി എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എങ്ങനെയാണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ലൈക്ക് ചാർജസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നേച്ചർ ഓഫ് ദ ഫോഴ്സ് എങ്ങനെയാണ്? റിപ്പൽസീവ് ഫോഴ്സ് ആണ്. അൺലൈക്ക് ചാർജസ് ആവുകയാണെങ്കിൽ അതെങ്ങനെയാണ്? അട്രാക്റ്റീവ് ആണ്. മനസ്സിലായല്ലോ. നമ്മൾ പറഞ്ഞ എപ്സിലോൺ സീറോ എന്ന് വെച്ചാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. ഈ എപ്സിലോൺ എന്ന് വെച്ചാൽ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം, ഒരു മീഡിയത്തിലെ പെർമിറ്റിവിറ്റി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എപ്സിലോൺ എന്ന രീതിയിൽ എടുത്തുവെച്ചാൽ മതി. ഒരു മീഡിയം, ഒരു പർട്ടിക്കുലർ മീഡിയം, ഇപ്പൊ എയർ അല്ല, അല്ലെ ഒരു പർട്ടിക്കുലർ മീഡിയം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്സിലോൺ എടുക്കുക കേട്ടോ. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആവുകയാണെന്നാണ് നമ്മൾ എപ്സിലോൺ സീറോ കൊടുക്കുന്നത്. ഇനി എപ്സിലോൺ ആർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. അതെന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്, അതിന്റെ റേഷ്യോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. ക്ലിയർ ആയല്ലോ. റേഷ്യോ ഓഫ് ദി പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു ദ പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ് ദാറ്റ് ഈസ് നോൺ ആസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ എന്ന് പറയും. ക്ലിയർ ആയല്ലോ പറഞ്ഞു. അപ്പൊ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എപ്സിലോൺ എന്ന് പറഞ്ഞിരിക്കുന്ന റിലേറ്റിവിറ്റി അല്ലെ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ നമുക്ക് എഴുതാം. ക്ലിയറല്ലേ? എപ്സിലോൺ സീറോയുടെ വാല്യൂ, അതായത് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്ന് പറഞ്ഞിരിക്കുന്ന ഓർക്ക 8.854 ആണ്. ക്ലിയർ ആയല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളുടെ ഒന്ന് ഓർത്തിരിക്കട്ടെ. ഇപ്പം നമ്മുടെ ഇക്വേഷൻ, ഫോഴ്സിന്റെ ഇക്വേഷൻ ചാർജസ് ഇരിക്കുന്നത് ഒരു ഫ്രീ സ്പേസിലായതുകൊണ്ടാണ് നമ്മളോട് എപ്സിലോൺ സീറോ എന്നുള്ളൊരു ഇത് ഉപയോഗിച്ചു കേട്ടോ. ഒരു മീഡിയത്തിലാവുകയാണെന്നാണ് 1/4 എപ്സിലോൺ ഉപയോഗിക്കുക. ആ എപ്സിലോണിന് പകരം നമുക്ക് ഈ എപ്സിലോൺ സീറോന്റെ എപ്സിലോൺ ആർന്ന് വെച്ച് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ കൂളംബ്സ് ലോ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ടേംസ് എഴുതുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചോദിച്ച് കാണുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു പ്രോബ്ലം ഒന്ന് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജ് സ്പിയേഴ്സ് ഹാവിങ് ചാർജസ് ഓഫ് 2×10⁻¹ കൂളം ആൻഡ് 3×10⁻¹ കൂളം പ്ലേസ്ഡ് 30 cm അപ്പാർട്ട് ഇൻ എയർ. ഫസ്റ്റ് മനസ്സിലായല്ലോ. രണ്ട് ചാർജസ് ആണ്, ചാർജസ് വന്നിട്ടുണ്ട്, 2×10⁻¹, 3×10⁻¹ കൂളം. അതെങ്ങനെയാണ്? ഒരു ചാർജർ സ്പിയർ ആണ് കേട്ടത് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ചാർജർ സ്പിയർ ആണ് പറഞ്ഞു. അത് രണ്ടും 30 cm അപ്പാർട്ടായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനെടുത്തെഴുത് അറിയാലോ. ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യുന്നതിന് ഫോർമാറ്റൊക്കെ അറിയാലോ. അപ്പോൾ കാര്യങ്ങളൊക്കെ എടുത്തെഴുതി മീറ്ററിലാണ് സെൻറ്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ കണ്ടില്ലേ 1/4 ε0 വരാം, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ഇട്ട് ചെയ്യണം. അതിൻ്റെ പകരമാണ് നമ്മൾ 9×10⁻⁹ എന്ന് കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6×10⁻³ എന്ന് വരും. അപ്പം ഇതെങ്ങനെയാണ്? അപ്പോൾ ഇത് ഈ ഫോഴ്സ് റിപ്പൽസീവ് ഇൻ നേച്ചർ ആണ്. അതിന് കാരണം എന്താണ്? ഇവിടെ നിന്നെല്ലാം പോസിറ്റീവ് ചാർജാണ് അല്ലേ. രണ്ടും പോസിറ്റീവ് ചാർജാണ്. രണ്ടും പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ
എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ രണ്ടും പോസിറ്റീവ് ചാർജ് നമ്മൾ പ്രൊഡക്റ്റ് അല്ലെ, ക്യൂ വൺ ക്യൂ ടു എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് തന്നെയാണ് പോസിറ്റീവ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ, പോസിറ്റീവ് ആവുകയാണ്. അപ്പോൾ എന്താണ് അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആവുകയാണ്, റിപ്പൾസീവ് ഫോഴ്സ് ആണ് അവിടെ അവിടുത്തെ ആ ഫോഴ്സിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ രീതിയിലൊക്കെ പ്രോബ്ലം ചെയ്യുക. അപ്പം നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ കുളംസിലോ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയും കൂടെ ഒക്കെ നോക്കുക, അതിൽ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒക്കെ നോക്കുക കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ ചെറിയ ഷോർട്ടായിട്ട് ചെയ്തതാണ്, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം കുളംസിലോയുടെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കുക, പഠിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.